പാകിസ്ഥാൻ സൈന്യത്തെ കണക്കറ്റ് പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബലൂചിസ്ഥാൻ നേതാവ് മെഹ്റാൻ മാരി. പാകിസ്ഥാൻ സൈന്യം പേടിത്തൊണ്ടന്മാരും ബലാത്സംഗ വീരന്മാരുമാണെന്നാണ് ബലൂചിസ്ഥാൻ നേതാവ് പറയുന്നത്. കൊള്ള സംഘങ്ങൾ പാക് സൈനികരെക്കാൾ എത്രയോ ഭേദമാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരാണ് പാകിസ്ഥാനിലെ സൈനിക പിശാചുക്കളെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് ധാക്കയിൽ പാക് സൈന്യം നടത്തിയ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് നാണം കെട്ട സൈനിക നടപടിയായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്ന് അവർ ബലൂചിസ്ഥാനിൽ അഴിഞ്ഞാടുന്നതെന്നും ബലൂചിസ്ഥാൻ നേതാവ് മെഹ്റാൻ മാരി വ്യക്തമാക്കി. ജനീവയിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടി മനുഷ്യാവകാശത്തിന്റെ വക്താക്കളായി നടിക്കുന്ന പാകിസ്ഥാൻ അഭിനയത്തിൽ അഗ്രഗണ്യന്മാരാണ്. അഭിമാനം എന്നത് പാകിസ്ഥാൻ മന്ത്രിമാർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും ബലൂചിസ്ഥാൻ നേതാവ് പറയുന്നു. അതേസമയം കാശ്മീരിലെ മനുഷ്യാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടുന്ന പാകിസ്ഥാന്റെ നാണംകെടലുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ചൈന ഒഴികെയുള്ള മിക്ക ലോകരാജ്യങ്ങളും കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാശ്മീർ വിഷയം ചർച്ചയാക്കാൻ ചൈനയ്ക്ക് താല്പര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പങ്കെടുക്കുന്ന രണ്ടാമത്തെ അനൌദ്യോഗിക ഉച്ചകോടിയിൽ ജമ്മു കാശ്മീർ ചർച്ചാ വിഷയം ആയേക്കില്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് വ്യക്തമാക്കിയത്. ഒക്ടോബറിൽ ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് രണ്ട് നേതാക്കളുടെ മുമ്പിൽ അനൌദ്യോഗിക ഉച്ചകോടി നടക്കുക. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ നടപടിക്കെതിരെ വൻ പ്രതിഷേധം നടത്തുന്നതിനിടെ തന്നെയാണ് ചൈന ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. വിഷയത്തിൽ ഇന്ത്യക്ക് പ്രത്യക്ഷ പിന്തുണയുമായി അമേരിക്കയും ഫ്രാൻസും റഷ്യയും സൗദിയും അടക്കം രംഗത്ത് വന്നിരുന്നു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയും ഇന്ത്യൻ നിലപാടിനെ അംഗീകരിക്കുമ്പോൾ പാകിസ്ഥാൻ നയങ്ങൾ അമ്പേ വാളുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ അപമാനിക്കുന്ന ട്വീറ്റ് ഇട്ട പാകിസ്ഥാൻ സാങ്കേതിക വകുപ്പ് മന്ത്രിയുടെ നടപടിക്കെതിരെ പാകിസ്ഥാനിൽ ജനരോഷം ശക്തമാണ്. പാകിസ്ഥാനികൾ തന്നെ പോസ്റ്റിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ചൗധരിയുടെ ട്വീറ്റിന് താഴെ നിരവധി പേരാണ് പൊങ്കാലയുമായി രംഗത്ത് വന്നത്. ബാലിശമായ ട്വീറ്റാണ് ഇതെന്നാണ് പാകിസ്ഥാനികൾ ഇട്ട കമന്റിൽ പറയുന്നത്. ഇത് തമാശ അക്കൗണ്ടാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ സർക്കാർ എന്തൊരു നാണക്കേടാണെന്ന് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ജോലികൾ ശരിയായി ചെയ്യുന്നതിന് പകരം കുട്ടികളെപ്പോലെ നമ്മുടെ അയൽവാസിയെ അപമാനിക്കുന്നുണ്ടെന്നും ഒരു പാകിസ്ഥാനി കമന്റ് ചെയ്തു. മന്ത്രിയുടെ പരാമർശം അവിശ്വസനീയമാണ്, മനസ്സിനെ ഞെട്ടിക്കുന്നു. മന്ത്രി രാജ്യത്തിന് തന്നെ അപമാനമാണെന്നും മറ്റൊരു പാകിസ്ഥാനി ട്വിറ്ററിലൂടെ വ്യക്തമാക്കി. ഫവാദ്, നിങ്ങളുടെ വാക്കുകൾ അറപ്പുളവാക്കുന്നതാണ്. നിങ്ങൾ വഹിക്കുന്ന മന്ത്രി പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും പ്രധാനമന്ത്രി ഇമ്രാനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളിൽ വെറുപ്പുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ഫവാദ്, നിങ്ങൾ ഒരു മന്ത്രിയെപ്പോലെ പെരുമാറാൻ പഠിക്കുക. നിങ്ങൾ പാകിസ്ഥാനിയാണെന്ന് ദിവസേന തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത തുടങ്ങിയ കമന്റുകളാണ് പാകിസ്ഥാനികൾ തങ്ങളുടെ മന്ത്രിക്കെതിരെ ഇട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.